ആരും കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയി തെരഞ്ഞു പിടിച്ച് അതിനെങ്ങ് കൊണ്ടുവരും. വല്ലച്ചൻ പോകുമ്പോ എന്നെ കൂടെ വിളിച്ചു, ഞാനും വരാം. ഓക്കെ, വസന്തി മോള കൂട്ടിക്കോ, എന്നിട്ട് പോയി ചായ ഇട്, നമുക്ക് എല്ലാവർക്കും കൂടി കുടിക്കാം. ചെല്ല വാ മോളെ. പാവം കസ്തൂരി, അവളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. താലി കിട്ടിയ ഭർത്താവ്, ജന്മം കൊടുത്ത അച്ഛനുണ്ട്. പക്ഷേ ഒന്നും അനുഭവിക്കാനുള്ള യോഗമില്ല. വെറുതെ ആ കസ്തൂരിയെ വെറുപ്പിച്ചിട്ട് ഇപ്പൊ ഇതാ ഒരു ചമ്മലും കൂടാതെ വഴി കാത്തു നിൽക്കുന്നു. എനിക്കൊരു ചമ്മലുമില്ല, അവളിപ്പോഴും എനിക്ക് മോളെ പോലെ തന്നെയാ. മാസി മരിക്കും വരെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ അവളെ വഴക്കുറഞ്ഞേ? ചേടാ, മോളെ വഴക്കുറാനുള്ള അധികാരം അച്ഛനില്ലേ? ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കും എന്നല്ല, ഉണ്ട്. എന്താ നിനക്കു വല്ല സംശയമുണ്ടോ? പക്ഷെ വഴക്ക് പറയാൻ ഒരു കാരണം വേണ്ടേ? കസ്തൂരി എന്ത് തെറ്റ് ചെയ്തിട്ട് അവളോട് പിണങ്ങിയത്? അത് അവളുടെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാ. അല്ലാതെ കസ്തൂരി എന്ത് തെറ്റാ ചെയ്തത്? അവൾ എന്നോട് എന്തെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചോ? നന്ദികേട് കാണിച്ചോ? നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ കസ്തൂരി മോള് എന്നോടെന്തോ തെറ്റ് ചെയ്തെന്ന്. അവളെന്ത് തെറ്റാ ചെയ്തത് നീ പറ? മാസിപ്പ, ഞാൻ എടാ ചീരൂരിനോടുള്ള ദേഷ്യത്തിലാ ഞാൻ അവളോട് അങ്ങനെ പെരുമാറിയത്. അല്ലാതെ നീ പറയുന്നത് പോലെ കസ്തൂരി മോൾ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഞാൻ പറഞ്ഞോ? മേലിൽ ഇതുപോലുള്ള അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്, കേട്ടല്ലോ മാസിപ്പ. ഞാൻ നീ മിണ്ടരുത്. മറ്റുള്ളവരെ പറ്റി മനസ്സാ വാചാ വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ഒരു വൃത്തിയുടെ സ്വഭാവം നിനക്കുണ്ട്, അത് നിർത്തിക്കോണം. മനസ്സിലായില്ലേ? അത് ശരി, അവസാനം വാദി പ്രതിയായി. മാസിയപ്പം കാത്തു നിൽക്കുന്നത് എന്നെ സോപ്പിടാനാന്നറിയാം. എന്നെ കരയിപ്പിച്ചതിന് ഒരു പണി കൊടുത്തിട്ട് എന്നെ കാര്യം. ഡാ കസ്തൂരി വരുന്നുണ്ട്. അതിനെന്താ നിന്റെ സംസാരം കേട്ടാ തോന്നും? എന്തോ കൊടുങ്കാറ്റ് വരികയാണെന്ന്. പ്രകാശ, ഇവിടെ എന്റെ മോള, ഞാൻ ചിലപ്പോ വഴക്കുറഞ്ഞെന്നിരിക്കും, ചിലപ്പോ തല്ലിയെന്നിരിക്കും, അത് കണ്ട് നീ ഞകളിക്കണ്ട അല്ലേ മോളെ? പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ടഫാ, കുറച്ച് മാർക്ക് വാങ്ങി തരാൻ പറ്റുമോ? പ്രകാശ, ഇവക്കറിയാം അത് മാത്രം മാസിപ്പനെ കൊണ്ട് പറ്റില്ല എന്ന്. എന്നിട്ട് എന്നെ കളിയാക്ക കാന്താരി. പ്രകാശ, ഞാൻ വരട്ടെ. മോള് നിക്ക്. എന്തിനാ പ്രകാശ ഇണങ്ങാൻ പറ്റാത്ത ജാതിയായിട്ട് കൂട്ടുകൂടി വിടക്കാവുന്നത്? വലിയ മനുഷ്യസ്നേഹിയാണെന്നൊക്കെ പറയും, മനസ്സിലിരിപ്പ് നന്നല്ലെന്നേ. ഉള്ളില് ജാതി നിറം ഒക്കെ ഉണ്ട്, പുറമെ കാണുന്ന ഈ വെളുപ്പേ ഉള്ളൂ, മനസ്സ് നിറയെ കറുപ്പ. പക്ഷേ നമ്മുടെ കറുപ്പ് നമ്മുടെ തൊലി തന്നെ ഉണ്ട്. എന്നിട്ടൊരു ജാതി സ്നേഹവും സഹാനുഭൂതി ഒക്കെ വെറും ജാടയാ. ആളെ പറ്റിച്ച് നേതാവാകാനുള്ള തരികിട. ഓ, വെറുതെ പത്രത്തിൽ ഇന്റർവ്യൂ ഒക്കെ വന്നു, എന്ത് കാര്യം? അത് വായിച്ച കുറെ പേര് മണ്ടന്മാരായി. ഇല്ലേ, നമ്മളുമായിട്ട് ഇണങ്ങാൻ പറ്റാത്തവരുമായി നമുക്കൊരു കൂട്ടുമില്ല. കസ്തൂരി, നീ ആർക്കും വേണ്ടി വക്കാലത്ത് പറയാൻ വരണ്ട.
മാനസപുത്രനെ മാനസപുത്രിയാന്നൊക്കെ പറയും, എന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. അത് കസ്തൂരിയുടെ അടുത്ത് വേവില്ല. നമ്മളുമായിട്ടുള്ള ബന്ധം മുറിച്ചതല്ലേ, ഇനി അതാരും കൂട്ടിക്കെട്ടാൻ വരണ്ട. ഞാൻ വരട്ടെ പ്രകാശ. ഒരക്ഷരം മിണ്ടാതെ ഞാൻ പറയുന്നതൊക്കെ കേട്ട് നിന്നു. വലിയ പുലിയ, പക്ഷെ കസ്തൂരിയുടെ അടുത്ത് എലിയ. ഇപ്പൊ എന്റെ പിന്നാലെ വരും മോളെ എന്ന് വിളിച്ചോണ്ട്. വരട്ടെ, ഇനിയൊന്നും പറയണ്ട, ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. മാസിപ്പ എങ്ങോട്ട് പോയി? പോയി. നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മാസിപ്പിന് വലിയ സങ്കടായി. കാമുത്തപ്പ, പ്രകാശ, ഞാൻ വെറുതെ മാസിപ്പനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. കുടുംബമൊന്നുമില്ലാത്ത മാസിപ്പിന് നീയും ഞാനുമാണ് മകനും മകളും ഒക്കെ. ഒരുപക്ഷെ നീ മാസിയപ്പന്റെ മകളായി ജനിക്കേണ്ടവളായിരുന്നു. പണ്ട് നിന്റെ അമ്മയോടുള്ള സ്നേഹം തുറന്നു പറയാതിരുന്നതുകൊണ്ടാ നിന്റെ അമ്മയെ മാസിയപ്പന് കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത്. പക്ഷേ നിന്റെ അച്ഛൻ അമ്മയെ ചതിച്ചു പോയിട്ടും നിന്റെ അമ്മയോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. ഇപ്പോഴും മാസിയപ്പൻ ചീരുവമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ആ വീടുണ്ടാക്കിയത് തന്നെ നിന്റെ അമ്മയോടൊപ്പം ജീവിക്കാനാ. എന്നെങ്കിലും ഒരു ദിവസം ചീരു എന്റെ കൂടെ വരുമെന്ന് മാസിയപ്പൻ എപ്പോഴും പറയും. നിന്റെ അമ്മയ്ക്ക് മാസിയപ്പനെ ഭയങ്കര ഇഷ്ടാ, പക്ഷെ എന്താണ് തടസ്സമെന്ന് എനിക്കറിയില്ല. ഇത്രയധികം സ്നേഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന നിന്റെ അമ്മ നിന്റെ അച്ഛന്റെ മുന്നിൽ നിന്ന് ആട്ടി അകറ്റിയപ്പോ മാസിയപ്പന്റെ സമനില തെറ്റിപ്പോയി. അതാ അന്ന് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. നിപ്പ് കണ്ട് തോന്നുമല്ലോ ഞാൻ എന്തോ നെറുകേട് കാണിച്ചു. മാസിയപ്പന്റെ മാനസപുത്രിയല്ലേ ഞാൻ. മതി, നന്ദി കേട്ട വർഗം. സാറ് തന്നല്ലോ എനിക്കൊരു വലിയ സമ്മാനം. സാറിന്റെ രക്തത്തിൽ പിറന്ന കസ്തൂരി മോൾ. ഒരച്ഛന്റെ രണ്ടു മക്കളുടെയും കഴുത്തിലാണ് ഞാൻ താലി കിട്ടിയത്. എന്റെ താലിയാണ് കസ്തൂരിയുടെ കഴുത്തിൽ കിടക്കുന്നതെന്ന് എനിക്കും തന്റെ മകളാണ് കസ്തൂരിയെന്ന് അങ്കിളിന് പറയാൻ കഴിയില്ല. ഈശ്വര, കസ്തൂരിയുടെ ഭാവി, പാവം.
ഇവിടെ എല്ലാവരും നിക്കണ്ട, ആരെങ്കിലും ഒരാൾ നിന്നാ മതി, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനിവിടെ നിന്നോളാം മാസിയണ്ണ, മാസം ഞാൻ കസ്തൂരിയും വീട്ടിൽ പോയിക്കോ. ഞാൻ പോണില്ല, ഞാൻ ഇവിടെ തന്നെ നിക്കും. മോൾ ഇവിടെ നിക്കണ്ട, ഞാൻ നിക്കും, നിങ്ങൾ പോയിക്കോ. അതെ, ആരെങ്കിലും ഒരാൾ മതി, ഇയാൾ ഉറങ്ങാതെ നോക്കണം. ഞാൻ ഉറങ്ങാതെ ഇരുന്നോളാം. സ്നേഹം കുറഞ്ഞു പോകുന്ന ഒരു തോന്നൽ ആദ്യം എങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏ, രണ്ടു ദിവസം പിണങ്ങി നിന്ന ഇല്ലാതാവുന്നതാണോ നമുക്കിടയിലെ സ്നേഹം? ശരിയാ, പക്ഷേ ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇതൊരു നെഗറ്റീവേ ചിന്തിക്കാറുള്ളൂ. എന്തൊക്കെയാ ഞാൻ ചിന്തിച്ചു കൂട്ടിയത്? ആദിക്ക് കേൾക്കണോ? ആദിക്ക് ഞാൻ അറിയാതെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയുമായി കണക്ഷൻ ഉണ്ടോ? ആദിക്ക് ഞാൻ അറിയാതെ വേറെ ഏതെങ്കിലും പെൺകുട്ടിയുമായി കണക്ഷൻ ഉണ്ടോ? എല്ലാവരോടും കള്ളം പറഞ്ഞ് നീ അവളെ കാണാൻ പോയതാണ്? എന്തൊക്കെയാ ഞാൻ ചിന്തിച്ചു കൂട്ടിയത്? ആ സമയത്ത് ആരെങ്കിലും നിനക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് നുണ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. അപ്പൊ തന്നെ ജീവൻ ഉടുക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങനായി പോയായിരുന്നു എന്റെ മനസ്സ്. ഞാനിപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ, അഞ്ചാറ് വർഷം പ്രണയിച്ച് പരസ്പരം മനസ്സിലാക്കിയിട്ടും ഇപ്പൊ എന്താ എന്റെ മനസ്സ് നിന്നെ എങ്ങനെ സംശയിക്കാൻ? എന്തെങ്കിലും മനോരോഗമാണോ ആദി? ആദി എന്താ ഒന്നും പറയാത്തെ? ഞാൻ കേൾക്കുന്നുണ്ട്. എന്റെ പൊട്ടത്തരം കേട്ടിട്ട് എന്ത് പറയാനല്ലേ? കസ്തൂരി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്റെ മനസ്സ് അവക്ക് പെട്ടെന്ന് പിടികിട്ടും, പിന്നെ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പിടിവിടും. അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണോ ആദി? എന്നിട്ട് ആദി എങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമല്ല, ഒരനിയത്തി പോലെയാ അവളെനിക്ക്. നിങ്ങളുടെ രണ്ടാളുടെയും കഴുത്തി കിടക്കുന്ന താലി ഈ ഒരേ ഒരുവന്റെ. കുടുംബമൊന്നുമില്ലാത്ത മാസിപ്പിന് നീയും ഞാനുമാണ് മകനും മകളും ഒക്കെ. ഒരുപക്ഷെ നീ മാസിയപ്പന്റെ മകളായി ജനിക്കേണ്ടവളായിരുന്നു. പണ്ട് നിന്റെ അമ്മയോടുള്ള സ്നേഹം തുറന്നു പറയാതിരുന്നതുകൊണ്ടാണ് നിന്റെ അമ്മയെ മാസിയപ്പന് കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത്. നീ എന്തോ അലക്കട മൂട ആലോചിക്കുന്നേ.
എന്നൊന്ന് സഹായിച്ചൂടെ നിനക്ക്? ഇതിന് പിന്നെ പരീക്ഷ തലേ കയറി ആലോചിക്കാന്ന് വിചാരിക്കാം. ചിന്ത തന്നെ ചിന്ത. ഇവളുടെ തന്ത തിരിച്ചു പോയതിനാണോ അതോ മാസി പിണങ്ങി പോയെന്നോ? എന്റെ അച്ഛൻ തിരിച്ചു പോയെങ്കിൽ വേണ്ട, അയാളെ നമുക്ക് ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്ക മോളെ. പക്ഷെ മാസിപ്പനെ നമുക്ക് വിടാൻ പറ്റില്ല അല്ലേ മൂത്താച്ചി? ആ മാസി നല്ല മനസ്സുള്ളവനാ. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സ്നേഹമുള്ളവനാ. ആർക്കെന്തു പറ്റിയാലും ഒരു കൈത്താങ്ങായിട്ട് മാസി ഓടി എത്തും, പ്രത്യേകിച്ച് ഇവളുടെ കാര്യത്തിൽ. അതെന്താ മൂത്താച്ചി? ഇവളോട് അവനെ കടുത്ത പ്രേമല്ലായിരുന്നോ? എന്നിട്ട് എന്താ മൂത്താച്ചി മാസിയപ്പന് കല്യാണം കഴിച്ചു കൊടുക്കാത്തെ? അതാരെങ്കിലും അറിഞ്ഞോ? ഇവളോട് പോലും പറഞ്ഞില്ല, മാസി ഉള്ളിൽ വെച്ചോണ്ട് നടന്നു. ഇവൾക്ക് ഒരു അക്കടി പറ്റിപ്പോഴല്ലേ മാസിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിലായത്. മാസി ഇപ്പോഴും ഇവളെ സ്വീകരിക്കാൻ തയ്യാറാ. ഒരു വാക്ക് പറഞ്ഞാ മതി. മൂത്താച്ചിക്ക് സമ്മതമാണോ? മോളെയും കൊണ്ട് മാസിയുടെ കൂടെ പൊറുക്കാൻ ഞാൻ ഇവളുടെ പിന്നാലെ നടന്ന് പറഞ്ഞതാ. ഇവള് നിന്നെ ഓർത്തിട്ടാ. എന്നെയോ? നിനക്ക് വിഷമാവെന്ന് വിചാരിച്ചേ. എനിക്കെന്ത് വിഷമം, എനിക്ക് സന്തോഷമാവല്ലേ ഉള്ളൂ. ഒരിക്കലും കാണാത്ത അച്ഛനേക്കാളും ഇഷ്ടം ഒരച്ഛന്റെ സ്നേഹം തന്ന മാസിയപ്പനെയാ. കേട്ടോടി, നിന്റെ മോൾക്ക് വകതിരിവുണ്ട്. ഇവൾക്ക് വേണ്ടി മാസി ഉണ്ടാക്കിയിട്ട് വീടാത്. ഇവൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചെറ്റന്ന് അങ്ങോട്ട് മാറി താമസിക്കാം. മരിക്കും മുമ്പ് കുറച്ച് അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കസ്തൂരി, നിനക്ക് നാളെ പരീക്ഷയല്ലേ, പഠിക്കാനൊന്നുമില്ലേ? വെറുതെ ഓരോന്നും പറഞ്ഞങ്ങ് ഇരിക്കുക. പരീക്ഷ കഴിഞ്ഞ് പെട്ടെന്ന് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. എങ്ങോട്ട്? നിന്നെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്ക്. പരീക്ഷ കഴിഞ്ഞ് പെട്ടെന്ന് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. എങ്ങോട്ട്? നിന്നെ കെട്ടിക്കൊണ്ടുപോയ വീട്ടിലേക്ക്. ഞാനും വരുമ്പോളെ നിന്റെ കൂടെ. രണ്ട് ദിവസമെങ്കിലും കുറച്ച് വൃത്തിയും വെടുപ്പുള്ള വീട്ടിൽ കിടന്ന് ഉറങ്ങണം. അതിന് ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ എന്റെ അമ്മയുടെ കൂടെ ജീവിക്കും. പിന്നെ മൂത്താച്ചിയുണ്ടല്ലോ, അച്ഛന് പകരം മാസിയപ്പനുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പെണ്ണിന്റെ പരീക്ഷ നാളെ കഴിയല്ലോ. മറ്റന്നാൾ തന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. ഇവിടെ നിർത്തരുത്, പട്ടണത്തിലുള്ള ആൾക്കാരാ. സമയത്തിന് അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ കൂട്ടിക്കൊണ്ടുപോകാനൊന്നും വരില്ല. ആദിമോൻ കസ്തൂരിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു എന്നല്ലോ, തലേ കെട്ടിവെച്ച് കൊടുത്തതല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഒഴിവാക്കാൻ. ആദിമോന് കസ്തൂരില്ലെങ്കിൽ വൈഡൂര്യം കിട്ടും. നമ്മുടെ കുട്ടിക്ക് അതാണോ? നിന്നെ പോലെ അവൾ ഇവിടെ നിന്ന് പോവില്ലേ? നാളെ പരീക്ഷ കഴിഞ്ഞ് മറ്റന്നാൾ അവൾ അങ്ങോട്ട് പോവും. അല്ല, ഫോണില്ലെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. അതൊക്കെ അവൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതിന്ന് നമ്മൾ പറഞ്ഞാ പോലും അവള് ഇവിടെ നിൽക്കുന്നു തോന്നുന്നുണ്ടോ? ആദിമം പോയ ശേഷം അതിന്റെ സങ്കടത്തിൽ നടക്കുന്നവള് പോവാതിരിക്കോ?
അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ അമ്മേ? അങ്ങനെയാ വേണ്ടത്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴും രണ്ട് കടല മിഠായെങ്കിലും കൊണ്ടുവരണ്ടേ? എന്റെ മോൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആരും എനിക്കൊന്നും തരണ്ട. നമുക്ക് വേണ്ടി ഒന്നും തന്നില്ലെങ്കിലും ആദിമോനും വീട്ടുകാരും കസ്തൂരിക്ക് വേണ്ടി അവിടെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അത് മതി എനിക്ക്. ജീവിതം ഒരു നാടകമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഇത്രത്തോളം വേഷം പകർന്നാണ് എന്തിനാ കാവുമുത്തപ്പ എനിക്ക് ജന്മം തന്നത്. നാളെ പരീക്ഷ കഴിയും, ഇവിടെ നിന്ന് പോവേണ്ടി വരും. കൊടുക്കും, പോകാൻ ഒരിടമില്ല. ഈ കലകൊള്ളത്തിലെ മീൻ പിടിക്കാമെങ്കിൽ നീ പിടിച്ചു രാധാമണി. രാധാമണിയുടെ മുമ്പിൽ എല്ലാ സത്യങ്ങളും ഒരു ദിവസം ദൈവം നിരത്തി വെച്ച് തരും. ആദി സാറിന്റെ വൈഫോ?